നമസ്കാരം ജാതി വ്യവസ്ഥ ഹിന്ദുമതത്തിൽ നിന്ന് അപ്രതീക്ഷമായാൽ അതിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഗുണഭോക്താവ് ആരായിരിക്കും ബി ജെ പി അല്ലാതെ മറ്റാര് ജാതിയുടെ വിവിധ കമ്പാർട്ട്മെന്റുകളിൽ ഭിന്നിച്ചു നിൽക്കുന്ന ഹിന്ദു വിശ്വാസികൾ ഒന്നിച്ച് ഒരേ നൂലിൽ കോർക്കപ്പെട്ടാൽ ബി ജെ പിന്നെ പിടിച്ചുകെട്ടാൻ പറ്റാതെയാകും മനുവാദികൾ എന്ന് വിളിക്കപ്പെടുന്നവർ മതേതര രാഷ്ട്രീയക്കാരെ നാണിപ്പിക്കുന്ന രീതിയിൽ ദളിതരെയും സ്ത്രീകളെയും ഉന്നത അധികാര സ്ഥാനങ്ങളിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല രാംനാഥ് കോവിന്ദിന് പിന്നാലെ ആദിവാസി വനിതയായ ദ്രൗപതി മുർമു ബി ജെ പിയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാവുമ്പോൾ തകർന്നു വീഴുന്നത് വരേണ്യതയുടെ സെക്യുലർ മുഖംമൂടികളാണ് സംവരണ മണ്ഡലങ്ങളില്ലാത്ത ദളിതർക്ക് സീറ്റ് നൽകാത്ത മുഖ്യധാര മതേതര കക്ഷികളുടെ മുഖത്തേറ്റ പ്രഹരമാണ് മുർമുവിന്റെ സ്ഥാനാർത്ഥിത്വം യശ്വന്ത് സിൻഹ എന്ന കാലുമാറൽ കാവഡ്യ അധികാര ദുർമോഹിയെ പ്രതിപക്ഷത്തിന്റെ സംയുക്ത കാൻഡിഡേറ്റാക്കി ഫാസിസത്തെ ഒതുക്കാൻ ശ്രമിച്ചവരെല്ലാം സാന്താൾ ഗോത്രവനതയായ ദ്രൗപദി മുർമുവിന്റെ ആഗമനത്തോടെ ആകെ വെട്ടിലായിരിക്കുകയാണ് ബ്രാഹ്മണ്യത്തിന്റെ താളിയോല വാഹകർ എന്ന് അധിക്ഷേപിക്കപ്പെടുന്ന ബി ജെ പി ഒരു വെറും സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒ ബി സിക്കാരനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കി അതേ പാർട്ടി തന്നെ പട്ടികജാതിക്കാരനെ ഭാരതത്തിന്റെ പ്രസിഡന്റാക്കി അതേ പാർട്ടി ഇപ്പോൾ ഒരു ആദിവാസി വനിതയെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു പ്രബുദ്ധ കേരളത്തിൽ പോലും പെൺകുട്ടികൾ വേദിയിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുമ്പോൾ ഒരു മതാധിഷ്ഠിത രാഷ്ട്രീയ പാർട്ടി വനിതകളെയും ദളിതരെയും അധികാരത്തിന്റെ ഉത്തങ്കങ്ങളിലേക്ക് ആനയിച്ച ശാക്തീകരണത്തിന്റെ യാഥാർത്ഥ സൗന്ദര്യം നമുക്ക് കാട്ടിത്തരികയാണ് സ്ത്രീസമത്വത്തിന്റെ നാവേറുകാരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്നേ വരെ ഒരു വനിതാ ജില്ലാ സെക്രട്ടറി പോലും കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്ന വസ്തുത മുർമുവിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ ചേർത്ത് വായിക്കപ്പെടേണ്ടതാണ് ജാതിക്കതീതമായി എല്ലാ വിഭാഗം ഹിന്ദുക്കളുടെയും പിന്തുണ നേടാൻ കഴിഞ്ഞതോടെയാണ് നരേന്ദ്രമോദി പകരക്കാരനല്ലാത്ത നേതാവായി മാറിയത് ആദ്യകാലത്ത് ബ്രാഹ്മണ ക്ഷത്രിയ സവർണ കൂട്ടായ്മ മാത്രമായിരുന്ന ബി ജെ പിക്ക് ഒ ബിസി ദളിത വിഭാഗങ്ങളിൽ വലിയ സ്വാധീനം നേടിയെടുക്കാൻ കഴിഞ്ഞതിന്റെ തെളിവാണ് മോദിക്ക് രണ്ടാം തവണ ലഭിച്ച മൃഗീയ ഭൂരിപക്ഷം ഹിന്ദുമതത്തിന്റെ ഡി എൻ എ ആയ ജാതീയതയെ അതിജീവിച്ച് രാഷ്ട്രീയമായി അതിശക്തരാകാൻ സംഘപരിവാറിന് കഴിഞ്ഞത് അവർ പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കിയ ആർക്കും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനാവുന്ന ദളിത് സ്ത്രീ അധികാരവൽക്കരണത്തിലൂടെയാണ് അതേസമയം മനുസ്മൃതി കസ്തിച്ചു നടക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഉന്നത ദർബാറുകളിൽ ദളിതർക്കും സ്ത്രീകൾക്കും നാമമാത്ര പ്രാതിനിധ്യം പോലും ലഭിക്കുന്നില്ലെന്നത് മറ്റൊരു മതേതര വിരോധാഭാസമാണ് കെ എൻ എ ഖാദറിനെ പോലെയുള്ള ഭാരതീയതയെ ഉള്ളിലേറ്റിയ നേതാക്കൾ ആർ എസ് എസുമായി സംവാദവും സംവേദനവും നടത്തണം പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള ഇന്ത്യ ശക്തികൾക്ക് ബിജെപി ഒരു ചുക്കും ചെയ്യാനാവില്ലെന്ന വസ്തുത മുസ്ലിം ജനസാമാന്യം തിരിച്ചറിയണം ദളിത സ്ത്രീ എംപവർമെന്റിനൊപ്പം മുസ്ലിം പ്രാതിനിധ്യം കൂടി നടപ്പിലാക്കാൻ ബിജെപിക്ക് കഴിഞ്ഞാൽ ഇന്ത്യ ഷൈൻസ് എന്ന വാക്യം സ്വാർത്ഥമാകും